കുറഞ്ഞ രീതിയിലാണ് കൂടുതൽ വെള്ളത്തിൽ നമുക്ക് കരണ്ട് പിടിച്ചില്ലേ. അപ്പൊ അങ്ങനെ എല്ലാവരും ചെറിയ ബാറ്ററി, അതായത് ഈ ആൺകുട്ടികളെ വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റം. Thank you.
Thank you.
1953 ഈ മോഡൽ പറഞ്ഞിട്ടുള്ളത്. ഇതുവഴിയാണ് നമ്മൾ അവർ അന്ന് കണ്ടുപിടിച്ച ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ വഴിയാണ് നമ്മൾ ഇന്ന് ജനിതക കോഡ് ഡി എൻ എ ടെസ്റ്റ് മുതലായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സൂര്യപ്രകാശം ഇതിൽ 7 നിറങ്ങളുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇത് നമ്മൾ ഒരു ബാറ്ററി ഇവിടെ ബാറ്ററി കൊടുത്തിട്ട് നമ്മൾ സ്പീഡിൽ കറക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വെള്ളയായിട്ടായിരിക്കും അനുഭവപ്പെടുക. അതുകൊണ്ടാണ് നമ്മൾ സൂര്യനെ വെള്ള നിറത്തിൽ കാണപ്പെടുന്നത്. സൂര്യനിൽ 7 നിറങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ഓഫ് മാത്സ് ആണ്. മാത്സിൽ നമ്മൾ ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ആണ്. അതുപോലെ ഇത് ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ മൂന്ന് കോണുകൾ കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി ആയിരിക്കും എന്ന് തെളിയിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മൂന്ന് കോണുകൾ കട്ട് ചെയ്യും. മൂന്ന് കോണുകൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു പൊട്ടാക്കറിൻ്റെ രൂപമാണ് വരുന്നത്. പൊട്ടാക്കറിൽ 180 ഡിഗ്രിയാണ് ഉള്ളത്. അതുപോലെ ഒരു തളിച്ച വെള്ളത്തിൽ നമ്മൾ ഒരു കുപ്പിയുടെ മേലെ ബലൂൺ വെച്ചിട്ട് ഒരു തളിച്ച വെള്ളത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബലൂൺ തീർന്നു പോകും. കാരണം ചൂടാകുമ്പോൾ വാതകങ്ങൾ വികസിക്കുന്നു എന്നുള്ളൊരു തീമാണ് നമുക്കിവിടെ വേണ്ടത്. അതുപോലെ ഇവിടെ ഇത് അഗ്നിപർവ്വത വോൾക്കാനോ ആണെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതിൽ വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ കുറച്ച് സോഡാ പൊടി നമ്മൾ ഇതിക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, ലാവ പോലെ മേലക്ക് പൊന്തി വരും. പൊടി വിനാഗിരി നമ്മൾ ഈ രാസപ്രവർത്തനം നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു എന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൻ്റെ ഉള്ളിൽ നിറയുന്നത് കൊണ്ടാണ് ഈ ബലൂൺ വീർക്കുന്നത്. നമ്മൾ ഈ ബലൂൺ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കെടാൻ ആവശ്യമായിട്ടുള്ളൊരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അവിടെ തീ കത്തൂല. അപ്പോൾ നമ്മൾ ഒരു ഇതിൽ കത്തിച്ചിട്ട് ഇത് കാണുകയാണെങ്കിൽ പൈസ എടുക്കാൻ പറ്റും.